നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എല്ലാ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ അവസാനം. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രസംഗം അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഗവർണർ പുറത്തുപോയി. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളും ഒക്കെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്നത് വളരെ വലിയ ഒരു സംശയമായിരുന്നു, ചോദ്യമുനയിൽ നിന്നൊരു കാര്യമായിരുന്നു. കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ആ കാര്യങ്ങൾ ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്നത്, എന്തായാലും ആശങ്കകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് കേന്ദ്രത്തെ വിമർശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കൂടെ ഗവർണർ വായിച്ചു. കടമെടുപ്പ് പരിധിയിൽ ഇളവ് നൽകാത്ത കാര്യത്തിലായിരുന്നു കേന്ദ്രത്തിനെതിരായ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ ഒരു വിമർശനം ഗവർണർ വായിക്കുകയുണ്ടായി. അത് വേറെ മാറ്റിവെക്കുകയോ സ്കിപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല, അദ്ദേഹം അത് വായിച്ചു. ജനങ്ങളുടെ താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്ന നിയമങ്ങൾ സംരക്ഷിക്കപ്പെടണം, സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ അധികാരം സംരക്ഷിക്കപ്പെടണം, കടപരിധി നിയന്ത്രിക്കാനുള്ള ശ്രമം വികസനത്തിന് തടയിടുമെന്നും ഗവർണർ വ്യക്തമാക്കി. നേരത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്നും ഗവർണറെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരമായത് സജി ചെറിയാന്റെ തിരിച്ചുവരവിന് ഗവർണർ കളമൊരുക്കിയതോടെയാണ്. ഈ ഇടയ്ക്കായിരുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിയുന്നതായി ഗവർണറെ അറിയിക്കാനും ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ ക്ഷണിക്കാനുമൊക്കെ സർക്കാർ ഒരു തീരുമാനമെടുത്തത്. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിയോജിപ്പോടെയെങ്കിലും ഗവർണർ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണറെ ലെജിസ്ലേറ്റീവ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ക്ഷണിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതോടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അവസാന സമ്മേളനം പിരിഞ്ഞതായി സർക്കാർ ഔദ്യോഗികമായി ഗവർണറെ അറിയിച്ചു. ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. December 13 ലെജിസ്ലേറ്റീവ് സമ്മേളനം അവസാനിച്ചത്. പക്ഷെ രാജ്ഭവനെ ഔദ്യോഗികമായി അറിയിച്ചില്ല. നമുക്കറിയാം സർക്കാരും ഗവർണറും തമ്മിൽ വമ്പൻ പോരായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം നീട്ടിക്കൊണ്ടു പോവുക എന്നൊരു പദ്ധതിയൊക്കെ സർക്കാരിനുണ്ടായിരുന്നു. 15 ലെജിസ്ലേറ്റീവിൻ്റെ 7 സമ്മേളനമായിരുന്നു കഴിഞ്ഞത്. ഇപ്പോൾ 8 സമ്മേളനത്തിൻ്റെ തുടക്കമായിരിക്കുകയാണ്. അതേസമയം നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില പ്രസക്ത കാര്യങ്ങൾ ഇതാണ്. വികസന പ്രവർത്തനങ്ങളിൽ മികച്ച ജനപങ്കാളിത്തമാണുള്ളത്. സാമ്പത്തിക മേഖലയിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടം പ്രശംസനീയമാണ്. ഡിജിറ്റൽ കേരളമാണ് രൂപപ്പെടുന്നത്. സുസ്ഥിര വികസനത്തിൽ കേരളം മുന്നിലാണ്. സാമൂഹിക ശാക്തീകരണത്തിന് സംസ്ഥാനം മാതൃകയാണ്. അതിദാരിദ്ര്യം ഒഴിവാക്കാൻ സംസ്ഥാനം ശ്രദ്ധേയ പരിശ്രമം നടത്തുകയാണ്. സർക്കാർ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന വിഭാഗങ്ങളുടെ ക്ഷേമത്തിൽ ഊന്നിയ വികസനത്തിനാണ്. തൊഴിൽ ഉറപ്പാക്കുന്നതിൽ രാജ്യത്ത് കേരളം 3 സ്ഥാനത്താണ്. വേർതിരിവില്ലാത്ത സംസ്ഥാനമായി കേരളത്തിന് നിലനിൽക്കാൻ കഴിയുന്നുണ്ട്. നാനാത്വം അംഗീകരിച്ച് തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഗവർണറോടുള്ള എതിർപ്പ് കാരണം നയപ്രഖ്യാപനം ഒഴിവാക്കുന്നത് സർക്കാർ ചിന്തിച്ചിരുന്നെങ്കിലും അനുനയ അന്തരീക്ഷം തെളിഞ്ഞതോടെയാണ് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം നടന്നതെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. നയപ്രഖ്യാപനത്തിനെത്തിയ ഗവർണറെ സ്പീക്കറും മുഖ്യമന്ത്രിയും ചേർന്നായിരുന്നു സ്വീകരിച്ചത്. എല്ലാവർക്കും വീട് എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 15 നിയമസഭയുടെ 8 സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.